good afternoon children so today i'm going to take civics and we have already started the first lesson and the main theme content in this is the dive about diversity so we have already discussed in the previous uh, notes about unity in diversity is indeed so i'm just um, revising it so it is used as an expression of harmony and unity between dissimilar individuals or groups. So the concept of unity and diversity uh, means whether we wear indifferently, differently, whether our culture, tradition are different, we all belong to India. We all among us there is a unity. So that is what is specifies here that unity in diversity okay so in that in your lesson first lesson it's about the what it's about understanding diversity because in a class you can see there are different you all are individuals there are major differences between each one of you in despite of all these facts, you all are one, isn't it? You all have got that unity. So that is what it is explained here. So India is a country of many diversities. Why? Because we speak different languages, we have various types of food, we celebrate different festivals, but we all in one way we all are similar that is we all am, are indians okay so the, that is the most powerful weapon of our indians that is we all have that unity or that bonding each other so in the above this thing you can see a table okay in ഓക്കേ ഇൻ ദേബിൾ ഇറ്റ് ഹാസ് ഷോൺ ഡിഫറെൻ്റ് വേസ് ഇൻ വിച്ച് പേ പീപ്പിൾ പ്രേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പല തരത്തിലാണല്ലേ ചിലവർ പാട്ട് പാടി പ്രാർത്ഥിക്കും ചിലവർ സൈലൻ്റ് പ്രേയറായിരിക്കും ഡിസ് ഇൻഡ് ഇറ്റ് ദെൻ ഡിഫറെൻ്റ് വേസ് ഇൻ വിച്ച് പീപ്പിൾ ഗെറ്റ് മാരീഡ് അല്ലേ ഓരോരുത്തരുടെയും കൾച്ചറും ട്രഡീഷനും വ്യത്യാസമായിരിക്കും ഓരോ റിലീജിയൻ്റെയും ഓരോ കാസ്റ്റിൻ്റെയും അല്ലേ ദ ഡിഫറെൻ്റ് വേസ് ഇൻ വിച്ച് പീപ്പിൾ ഡ്രസ് അതായത് പല തരത്തിലുള്ള ആൾക്കാരെ പല ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ആണ് ഇടുക അല്ലേ എല്ലാവരും ഒരേപോലത്തെ ആവണം എന്നില്ല സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് മെൻഷൻഡ് ഹെ നൗ ഇവൺ യു സീ ദർ ആർ ഡിഫറെൻ്റ് വേസ് ടു ഗ്രീറ്റ് ഈച്ച് അതർ അല്ലേ അപ്പോൾ എല്ലാവരും ഒരേപോലെയല്ല ഷെയ്ക്ക് ഹാൻഡ് നമ്മൾ എന്താ പറയുക നമസ്തേന്നേ പറയുള്ളൂ ഷെയ്ക്ക് ഹാൻഡ് ആരുടെയാണ് ഫോറിൻ ദ ഫോറിനേഴ്സിൻ്റെ ആണല്ലേ ഷെയ്ക്ക് ഹാൻഡ് നമ്മൾ ഒരാളെ കാണുമ്പോൾ നമസ്തേ എന്നേ പറയുള്ളൂ നൗ യു ക്യാൻ സീ ഡിഫറെ വേസ് ഇൻ വിച്ച് പീപ്പിൾ കുക്ക് റൈസ് ഇവൻ നമ്മൾ ചോറ് വയ്ക്കുകയാണെങ്കിൽ തന്നെ അതിന് പല രീതിയിലാണ് അല്ലേ ചിലവർ അതിന് ലെമൺ ആക്കും ചിലവർ കോക്കനട്ട് റൈസ് ആക്കും അല്ലേ നിങ്ങളുടെ അമ്മമാർ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് റൈസസ് ഒക്കെ വെക്കില്ലേ അപ്പോൾ അത് ഓരോന്നും അവരെവിടുന്നാണ് ഓരോ കൾച്ചറും ട്രഡീഷനും ഉണ്ടാവുന്ന ഈ വ്യത്യസ്തമായ കാര്യങ്ങളെ നമ്മൾ ഒന്നിച്ചിട്ട് ഇതാവുമ്പോഴാണ് ആ ഒരു യൂണിറ്റി ഉണ്ടാവുന്നത് അങ്ങനെ അത്രയും ഡൈവേഴ്സിറ്റീസ് ഉള്ള ഉള്ളൊരു നേഷനാണ് ഇന്ത്യ എന്നാണ് പറയണത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ട്രാവലിംഗിൻ്റെ പാർട്ട് പ നോക്കുവാണെങ്കിൽ യു ക്യാൻ സീ മെനി അതേഴ്സ് ലെഫ്റ്റ് ദ പ്ലേ ഹേസസ് ബിക്കോസ് ദർ ഫാമിൻസ് ആൻഡ് ഡ്രോഡ്സ് ഇൻ ദാറ്റ് ഏരിയ ആൻഡ് വെർ ദേ കുഡ് നോട്ട് ഗെറ്റ് ഇന്നഫ് ടു ഈറ്റ് അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ആൾക്കാരെന്തുകൊണ്ട് പ്ലേസസ് മാറി മാറി സെറ്റിൽ ചെയ്തു എന്നുള്ളതാണ് അല്ലേ ഓഫൺ ദ വെൻ്റ് ഇൻ സെർച്ച് ഓഫ് വാട്ട് ന്യൂ പ്ലേസസ് എന്തിനാണ് അങ്ങനെ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോയത് അതിൻ്റെ ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ട്രാൻസ്പോർട്ടേഷൻ വളരെ കമ്മിയായിരുന്നു അധികം വണ്ടികളൊന്നുമില്ല ഇല്ല റോഡ്സൊന്നുമില്ല അപ്പോൾ യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എന്തു ചെയ്യും അവരൊരു ഭാഗത്ത് അങ്ങോട്ട് കൂടും പിന്നെ അവിടുന്ന് മാറില്ല പിന്നെ വേറൊരു റീസൺ എന്തായിരുന്നു ചില സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഫാമിൻസ് ഡ്രോട്ട് ഇതെല്ലാം കാരണം പിന്നെ അപ്പോൾ എന്താവും അവർക്ക് ഭക്ഷണത്തിന് ക്ഷാമം വരിക പിന്നെ അതേപോലെ ഡ്രോട്ട് ഉണ്ടാവുക അപ്പോൾ അങ്ങനെയൊക്കെ സം വരൾച്ച അപ്പോൾ അവർക്ക് വെള്ളവും ഇല്ല ഭക്ഷണവും ഇല്ലാത്ത അവസ്ഥ അവരവിടുന്ന് മാറി താമസിക്കാനുള്ള ടെൻഡൻസി പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യും അവരങ്ങനെ മൂവ് ചെയ്തിട്ട് പുതിയ സ്ഥലങ്ങളിലേക്ക് എത്തും ന്യൂ പ്ലേസസ് അവിടെ എന്താ സംഭവിക്കുന്നത് അവിടെ അവർ കുറേശ മാറാൻ തുടങ്ങും അവരെന്ത് ചെയ്യും അവർ പുതിയ ലാംഗ്വേജസ് പഠിക്കാൻ തുടങ്ങും അല്ലേ ലാംഗ്വേജ് ഫുഡ് മ്യൂസിക് റിലീജിയസ് എല്ലാം കൂടിയിട്ട് ഒരു മിക്സ് ഓഫ് ഓൾഡ് ആൻഡ് ന്യൂ പഴയതും പുതിയതും തമ്മിലുള്ളൊരു മിക്സ്ച്ചറായി മാറുകയാണ് അപ്പം നമ്മുടെ ഹിസ്റ്ററി നമ്മുടെ ചരിത്രം കാണിക്കുന്നത് എന്താണ് ഷോ സസ് ഹൗ മെനി ഡിഫറെൻ്റ് കൾച്ചർ ഇൻഫ്ലുവൻസസ് ഹാവ് ഹെൽപ് ടു ഷേപ്പ് ലൈഫ് ആൻഡ് കൾച്ചർ ദർ അപ്പോൾ ഓരോരുത്തരുടെയും ജീവിത രീതിയും അവരുടെ കൾച്ചറും ആ പ്ലേസസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ആണ് അത് മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയണത് അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സെർട്ടൺ പല തരത്തിലുള്ള പല റിലിജ്യനിലുള്ള പല ഡിഫറെൻറ്റ് കൺട്രീസ് നിന്നുള്ള ആൾക്കാരുണ്ടാവും പക്ഷേ എന്തായിരിക്കും എല്ലാവരുടെയും യുണീക്ക് ഹിസ്റ്ററീസ് ആയിരിക്കും എന്നാണ് പറയണത് ദേ ആർ യുണീക്ക് അതേപോലെ എന്താ പറയണത് ഈ ഡൈവേഴ്സിറ്റി നമ്മൾ ആൾക്കാർ താമസിക്കുന്ന അവിടുത്തെ ജോഗ്രഫിൽ ജോഗ്രഫിക്കൽ ഏരിയക്കും ഏരിയക്കും ഇതിന് ഒരിതുണ്ട് എന്നുള്ളതാണ് പറയണത് മനസ്സിലാവണ്ടോ ഇൻ വിച്ച് ദ പീപ്പിൾ ലിവ് ഇൻ അവരെന്ത് ചെയ്യും ആ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനനുസരിച്ചിട്ട് അവരെ ജീവിക്കാൻ പഠിക്കുന്നു അങ്ങനെ പഠിക്കുന്ന സമയത്ത് അവരുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നു ഇപ്പോൾ കടലിൻ്റെയൊക്കെ അടുത്ത് താമസിക്കുന്നവരുടെ ലൈഫ് സ്റ്റൈലായിരിക്കില്ല ആൾക്കാരെ മൗണ്ടൻ ഏരിയാസിൽ ജീവിക്കുന്നവരുടെ രീതി അവർ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് പറയണത് അവരെന്തൊക്കെയായിരിക്കും അവർ കുറേ കാര്യങ്ങളിൽ ഡിഫറൻ്റ് ആയിരിക്കും അവരെന്തായിരിക്കും വിൽ ബി ഡിഫറെ ഇൻ ക്ലോത്തിങ് മനസ്സിലായോ വസ്ത്രധാരണത്തിൽ വ്യത്യാസം ഉണ്ടാവും ഈറ്റിംഗ് ഹാബിറ്റ്സിൽ വ്യത്യാസം ഉണ്ടാവും പിന്നെ അതേപോലെ അവർ ജോലി ചെയ്യുന്ന തിരഞ്ഞെടുക്കുന്ന രീതിയിൽ വരെ വ്യത്യാസം ഉണ്ടാവും എന്നാണ് പറയണത് മനസിലായോ അപ്പം നമ്മൾ ഈ സിറ്റീസിൽ നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ഫിസിക്കൽ സറൗണ്ടിങ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ ഗ്രോത്ത് മനസ്സിലായോ അപ്പം സിറ്റിയിലെങ്ങനെ ആയിരിക്കും ചിലവർ നമ്മൾ എന്തിനെ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ ചിലവർ പുറത്തുനിന്ന് ഫുഡ് വാങ്ങും അങ്ങനെയുള്ളവരുണ്ട് ച സം പീപ്പിൾ ബൈ ഫുഡ് ഫ്രം ഔട്ട് സൈഡ് പിന്നെന്താ പിന്നെ വേറെ ചിലവർ എന്തു ചെയ്യും ചിലവർ വീട്ടിൽ തന്നെ പച്ചക്കറി കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചസ് അപ്പോൾ എന്താണ് അതിൽ പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോഗ്രഫിക്കൽ ഒക്കെ നമ്മുടെ ഡൈവേഴ്സിറ്റി ഒരു റീജിയൻ്റെ ഒരു ഏരിയയുടെ ഡൈവേഴ്സിറ്റി റീജിയനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ആൻഡ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഹിസ്റ്റോറിക്കലും ജ്യോഗ്രഫിക്കൽ ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് എന്നുള്ളതാണ് പറയണത് അതിനൊരു എക്സാമ്പിൾ പറയുന്നതാണ് ആ പിക്ചർ കണ്ടോ ഈ പിക്ചർ വന്നിട്ട് എന്താണ് ഡ്രൈ ബാരൻ ലാൻഡ്സ്കേപ്പ് ഓഫ് ദ മൗണ്ടേനിയസ് ഡെസേർട്ട് ഓഫ് ലഡാക്ക് ലഡാക്കിൻ്റെ ഒരു ഭാഗമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് കണ്ടോ അവിടെ ഒരു ചെടി കാണുന്നുണ്ടോ ഒരു പച്ചപ്പ് കാണുന്നുണ്ടോ ഒന്നുമില്ല അല്ലേ ഡെസേർട്ടാണ് സംഭവം അപ്പോൾ ആ ലഡാക്കിനെ പറ്റിയിട്ടാണ് ഇനി എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കേ ഓക്കെ എന്താണ് ലഡാക്കിനെ പറ്റി പഠിക്കാനുള്ളത് നോക്കാം നമുക്ക് ലഡാക്ക് ഈസ് എ ഡെസേർട്ട് ഇൻ ദ മൗണ്ടെയ്ൻസ് ഇൻ ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ജമ്മു കാശ്മീർ ജമ്മു കാശ്മീരിൻ്റെ ഈസ്റ്റേൺ പാർട്ടിലുള്ള സ്ഥലമാണ് എന്ത് ലഡാക്ക് വെരി ലിറ്റിൽ അഗ്രികൾച്ചർ ഈസ് പോസിബിൾ ഹിയർ സിൻസ് ദിസ് റീജിയൻ ഡസ് നോട്ട് റിസീവ് എനി റെയിൻ ആൻഡ് ഈസ് കവേർഡ് ഇൻ സ്നോ ഫോർ എ ലാർജ് പാർട്ട് ഓഫ് ദ ഇയർ അപ്പോൾ എന്താണ് അവിടെ ജമ്മു കാശ്മീരിൻ്റെ ഒരു സ്ഥലമാണ് ഡെസേർട്ട് മൗണ്ടേനിയസ് റീജിയൻ ആണ് എന്ത് ലഡാക്ക് അല്ലേ അവിടെ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ അവിടുത്തെ എങ്ങനെയാണ് അവിടെ മഴ പറയുന്നത് ഇല്ല ദാറ്റ് റീജിയൻ ഡസിൻ ഡസ് നോട്ട് റിസീവ് എനി റെയിൻ ആൻഡ് ഈസ് കവേഡ് വിത്ത് സ്നോ പിന്നെ അവിടെ എന്താ വളരാന്നൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ദർ ആർ വെരി ഫ്യൂ ട്രീസ് ദാറ്റ് ക്യാൻ ഗ്രോ ഇൻ ദ റീജ്യൻ പക്ഷെ എന്താണ് വളരെ ചുരുക്കം ചില മരങ്ങൾ മാത്രമേ ആ പ്രദേശത്ത് വളർ വളരുള്ളൂ എന്നാണ് പറയുന്നത് മനസ്സിലായോ പിന്നെയോ വെള്ളത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നു ഫോർ ഡ്രിങ്കിംഗ് വാട്ടർ പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ ദ മെൽട്ടിംഗ് സ്നോ ഡ്യൂറിംഗ് ദി സമ്മർ മന്ത്സ് അപ്പോൾ സമ്മർ ചൂടുള്ള മാസങ്ങളിൽ സ്നോ മെൽറ്റ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള വെള്ളം അവരെ കളക്ട് ചെയ്തിട്ട് വെച്ചിട്ടാണ് അവർ വെള്ളം അവരുടെ വെള്ളത്തിൻ്റെ ആവശ്യം നടത്തുന്നത് പിന്നെ അവിടെയുള്ള ആൾക്കാരുടെ മെയിൻ ഓക്കിപ്പേഷൻ എന്താണ് ഗ്രേസിങ് ഷീപ്പ് ആൻഡ് ഗോഡ്സ് പീപ്പിൾ ഹിയർ കീപ് ഷീപ്പ് ആൻഡ് ഗോഡ്സ് അല്ലേ ചെമ്മരിയാടുകളും ആടുകളും ദീസ് ഗോഡ്സ് ഇൻ റീജിയൻ ആർ സ്പെഷ്യൽ ബിക്കോസ് ദേ പ്രൊഡ്യൂസ് പാഷ്മിനാവൂൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ പശ്മിനാ ഷോൾസ് കേട്ടിട്ടുണ്ടാവും വളരെ കോസ്റ്റ്ലിയാണത് അത് ഈ ഷീപ്സിൻ്റെ ഈ റീജിയനിൽ ഉണ്ടാകുന്ന ആടുകളിൽ നിന്ന് അതിൻ്റെ രോമം എടുത്തിട്ടുണ്ടാക്കുന്നതാണ് പശ്മിനാ ഷോൾസ് അതുകൊണ്ടാണ് അത് ഇത്രയും കോസ്റ്റ്ലി സോ ദ പീപ്പിൾ ഇൻ ലഡാ കെയർഫുള്ളി കളക്ട് ദ വൂൾ ഓഫ് ദ ഗോഡ്സ് ആൻഡ് സെൽ ദീസ് ട്രേഡേഴ്സ് ഫ്രം കാശ്മീർ അപ്പം ട്രേഡേഴ്സ് എവിടെ നിന്നാണ് ട്രേഡേഴ്സ് ഫ്രം കാശ്മീർ കാശ്മീരിൽ നിന്ന് വരുന്ന ട്രേഡ് ചെയ്യാൻ വരുന്നവർക്ക് അവർ അവരിതിൻ്റെ രോമൊക്കെ എടുത്ത് കൊടുക്കും അപ്പോൾ പശ്മിന ഷോൾസ് എവിടെയാണ് ഉണ്ടാക്കുന്നത് കാശ്മീരിലാണ് ഓക്കെ പിന്നെ അവിടെ നിറച്ചും ഷീപ്പും ഗോട്ടും ഉള്ളതുകൊണ്ട് അവരുടെ ഫു മെയിൻ ഫുഡ് എന്താ പീപ്പിൾ ഈറ്റ് മീറ്റ് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് ലൈക്ക് ചീസ് ആൻഡ് ബട്ടർ അപ്പം അവിടെ ഇത്രയും ആടുകളും ചെമ്മരിയാടുകളൊക്കെ ഉള്ള അവസ്ഥയ്ക്ക് അവിടെ എന്താ അവർ ഭക്ഷണം മെജോറിറ്റി ഓഫ് ദം ഈറ്റ് മീറ്റ് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് ലൈക്ക് ചീസ് ആൻഡ് ബട്ടർ നൗ ബീങ് എ ഡെസേർട്ട് ഡിഡ് ഇൻ മീൻ ദാറ്റ് ലഡാക്ക് ഡിഡ് നോട്ട് അട്രാക്ട് സിറ്റ് ഷെയർ ഓഫ് ട്രേഡേഴ്സ് ഇറ്റ് വാസ് കൺസിഡേർഡ് അപ്പം ഡെസേർട്ട് ഏരിയ ആയതുകൊണ്ട് ആരി ഇങ്ങോട്ട് കടക്കാണ്ടെന്നില്ല മനസ്സിലായോ അപ്പം എന്തായിരിക്കണത് എല്ലാ ആൾക്കാരുടെയും ട്രേഡ് റൂട്ട് ഇതാണ് എന്നാണ് പറയണത് ഓക്കേ ലഡാക്കിൻ്റെ ആ വഴി കൂടെയാണ് അവർ ഇറ്റ് ഈസ് കൺസിഡേഡ് ആസ് എ ഗുഡ് ട്രേഡ് റൂട്ട് ആസ് ഇറ്റ് ഹാഡ് മെനി ബാസസ് ത്രൂ വിച്ച് ക്യാരൻസ് ട്രാവൽഡ് ടു വാട്ട് ഈസ് ടുഡേ കോൾഡ് ടിബറ്റ് അങ്ങനെ ഇവർ യാത്ര ചെയ്ത് എത്തിയ സ്ഥലമാണ് ടിബറ്റ് ദീസ് കാരാവൻസ് ക്യാരീഡ് ടെക്സ്റ്റൈൽസ് ആൻഡ് സ്പൈസസ് ടെക്സ്റ്റൈൽസ് ആൻഡ് സ്പൈസസ് റോ സിൽക്ക് ആൻഡ് കാർപ്പറ്റ്സ് അപ്പോൾ അവിടെ നിന്നാണ് കാശ്മീരിൽ നിന്നത്തെ ഫേമസ് ആണ് കാർപ്പറ്റൊക്കെ അവരാണ് കൂടുതലത് യൂസ് ചെയ്യുക അപ്പോൾ ഇതിൽ അവർ ആ ഒരു ഡെസേർട്ട് ഏരിയയെ പറ്റിയിട്ട് അവർ സ്പെസിഫൈ ചെയ്തതാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ലഡാക്ക് എന്നുള്ള സ്ഥലത്തെ പറ്റിയിട്ട് അപ്പം മനസ്സിലായി നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ലെസനിലത്തെ കാര്യങ്ങളാണ് പറയുന്നത് സൊ ഹോപ്പ് യു ആൾ ഹാവ് അണ്ടർ സ്റ്റൂഡ് So thank you children.